ഹോട്ടൽ സോറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഒരു ഈസ്റ്റർ സ്പെഷ്യലാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഏറ്റവും ഫേവറായിട്ടുള്ളൊരു ഡിഷാണ്. ഡിഷിൻ്റെ പേര് ഞാൻ പറയില്ല, നമുക്ക് നോക്കാം. ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഒരു അടിപൊളി വിഭവം പ്രേക്ഷകർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ രുചിയുടെ പുതിയൊരു മാജിക് തേടി നമ്മൾ എത്തിയിരിക്കുന്നത് വൈറ്റ്ലിയിലുള്ള മാപ്പിള കടയിലാണ്. അപ്പോൾ ഡിഷിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മളുടെ ഷെഫായ ശശാങ്കൻ ചേട്ടൻ നമ്മളോട് പറയും, നമുക്ക് ചോദിക്കാം. ഹായ് ചേട്ടാ, എന്താ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ? പുട്ടും മട്ടൻ റോസ്റ്റും. വാവ്, പുട്ടും മട്ടൺ കറിയുമാണ് നമ്മുടെ, സോറി, മട്ടൺ റോസ്റ്റ് അല്ലേ? ഓക്കെ, മട്ടൺ റോസ്റ്റുമാണ് നമ്മളുടെ ഇന്നത്തെ ഇവിടുത്തെ വിഭവം. എന്താ പറയുക, മലയാളികളെ കുറിച്ച് പറയാനാണെങ്കിൽ ലോകത്തേത് കോണി പോയാലും എത്ര ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിച്ചാലും നമ്മളുടെ നാട്ടിൽ ആ ഒരു പുട്ടിൻ്റെ രുചിയും, പ്രത്യേകിച്ച് എല്ലാവരും പുട്ടിൻ്റെ കൂടെ എന്താ, നമ്മൾ നോർമലി കഴിക്കുന്ന പുട്ടും ബീഫും അല്ലെങ്കിൽ പുട്ടും ചിക്കൻ കറിയൊക്കെയാണ്. അപ്പം ഇന്നത്തെ നമ്മളുടെ പുതിയ രുചിക്കൂട്ട് എങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം ചോദിക്കാം. ചേട്ടാ, പുട്ടിനുള്ള മാവ് റെഡി. ഉപ്പും വെള്ളവും ചേർത്ത് നല്ലപോലെ കുഴച്ച് വെച്ചിരിക്കും. ഇത് നമ്മൾ ഇതിനകത്ത് തേങ്ങയും ഇട്ട് സാധാരണ നാടൻ ശൈലി പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണോ അതേപോലെ. അതുപോലെ പക്ഷേ ഒരു കാര്യമുണ്ട്, പുട്ട് ഭയങ്കര സിമ്പിളാണെന്നൊക്കെ കണ്ടാൽ തോന്നും, പലരും പറയുന്നില്ലെന്നേ ഉള്ളൂ. പുറത്തൊക്കെ പുട്ടുണ്ടാക്കുമ്പം വലിയ വലിയ, ഞാനൊക്കെ പുട്ടുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട്, വേറെ എന്തെങ്കിലും ടിപ്സുണ്ടോ ചേട്ടാ വളരെ സോഫ്റ്റായിട്ടുള്ള പുട്ടുണ്ടാക്കുന്നതിന്? നമ്മുടെ എനിക്ക് തോന്നുന്നു വെള്ളവും മാവും കൂടെ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇതുപോലെ ഇരിക്കും അല്ലേ. ഓക്കെ, അപ്പം പുട്ട് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഓക്കെ, അടുത്തത് മട്ടൺ റോസ്റ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു റെഡിയാണ്. എന്തൊക്കെയാ ചേട്ടാ ഒന്ന് പറയും? ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, കുരുമുളക്, അതായത് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റം. ഓക്കെ, ആദ്യമേ പറയാൻ കൊടുക്കണ്ട. പിന്നെ ഈ മഞ്ഞൾപ്പൊടി. ഓക്കെ, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മുളകുപൊടി, കുരുമുളക് പൊടി, കുരുമുളക് മസാല, ഗരം മസാല, ഉപ്പ്, ഉപ്പ്, പഞ്ചസാര, പഞ്ചസാരയും വേണം. ഓക്കെ, അതിനുശേഷം സവാള, സവാള, വെളുത്തുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇത് ഇടുക. ടൊമാറ്റോ. ഇതെന്താ ചേട്ടാ? അത് കാഷ്യൂ പേസ്റ്റ്. ഓക്കെ, കാഷ്യൂ നട്ട് പേസ്റ്റ്. പിന്നെ തേങ്ങ, എനിക്ക് തോന്നുന്നു തേങ്ങ പുട്ടിനുള്ള, പുട്ടിനുള്ളതാണ്. ഓക്കെ, സോറി സോറി, പുട്ടിനുള്ള തേങ്ങയാണ്. ഓക്കെ, പാലും ചേർത്ത്, തേങ്ങാപ്പാലും വേണം. അപ്പം സിമ്പിളാണ്, പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സോസിൻ്റെ കളികളൊന്നും ഇവിടെ ഇല്ല, എല്ലാം വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യം വെളിച്ചെണ്ണ. എത്ര വെളിച്ചെണ്ണ വേണ്ടി വരും? പാകത്തിനുള്ള വെളിച്ചെണ്ണ. പാകത്തിന്. ഓക്കെ, അതിനൊരു ലോജിക്കൊക്കെ വേണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വെളിച്ചെണ്ണ ഒരു ടേസ്റ്റ് എരിച്ചു നിൽക്കും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാണ്. അതിലേക്ക് ലേശം കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട ഇടുന്നു. അതിനുശേഷം സവാള, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. നമ്മുടെ വെജിറ്റബിൾസും ലേശം മസാലേൻ്റെ ലേശം എടുത്ത് നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ആ നമ്മളിട്ട സാധനങ്ങളെല്ലാം കിടന്ന് ഇങ്ങനെ വഴലിയാണ്. എന്താ ചേട്ടാ, നമ്മുടെ വരുന്നതിന് ശേഷം നമ്മൾ ഇത് തക്കാളി ഇടും. തക്കാളി വഴഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളി ഇങ്ങനെ കിടന്ന് ബ്രൗൺ നിറമാകുകയാണ്. ഒരു ചെറിയ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ ഒരു മസാലാസും ഇഞ്ചിയും എല്ലാം കൂടെ ഒരു മൂത്ത സ്മെല്ല് നമുക്ക് വരുന്നുണ്ട്. ഏകദേശം നമ്മളുടെ ഈ മസാലക്കൂട്ട് വരണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി. ഓക്കെ, നല്ലപോലെ മൂത്ത ആ നമ്മൾ നേരത്തെ ഇട്ട ആ സവാളയുടെ ഒക്കെ ഒപ്പം കുറച്ച് ടൊമാറ്റോ, കുറച്ച് ടൊമാറ്റോ ബാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചേട്ടന് വേറെ എന്തോ പ്ലാൻ ഉണ്ട്. അപ്പോൾ ബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൊണ്ട് ചേട്ടന് വേറെ എന്തോ പരിപാടി ഉണ്ട് ലാസ്റ്റ്, അത് നമുക്ക് ലാസ്റ്റ് കാണാം. ലേശം ഉപ്പ്. ഞാൻ കേട്ടിട്ടുണ്ട് ഉപ്പ് എപ്പോഴും
പാകമായതിന് മുത്ത കുറച്ച് മുന്നു മാത്രമേ ഇടാവുള്ളൂ, അപ്പോഴാണ് സ്വാദ് കൂടുന്നത്. ഇനി നമ്മുടെ ഈ മസാലക്കൂട്ടുകൾ ചേർക്കാൻ പോകും. നമ്മൾ നേരത്തെ പറഞ്ഞ ഗരം മസാലയാണ് ഇനി ഇടാൻ പോകുന്നത്. മഞ്ഞപ്പൊടി, അതിന് മുൻപായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. കുരുമുളകാണ് ഇതിന്റെ ഈ എരിവ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഓക്കെ, കുരുമുളകാണ് എരിവിന്റെ ടേസ്റ്റ് അല്ലേ നിർണ്ണയിക്കുന്നത്. ചേട്ടൻ എല്ലാം കുറേശ്ശെ ഇടുന്നുള്ളൂ, ബാക്കി വെച്ചിട്ടുണ്ട്. മസാലപ്പൊടിയും ഇട്ടു. ഇതൊരു ബ്രൗൺ നിറമാകുന്ന വരെ ഇത് നമ്മൾ വറ്റിക്കൊണ്ടിരിക്കും. അതിനുശേഷം നമ്മൾ ബോയിൽ ചെയ്തിരിക്കുന്ന മട്ടൻ ചേർക്കാം. ഓക്കെ, അപ്പോൾ മട്ടൻ്റെ അവസരം വന്നെത്തിയിരിക്കുകയാണ്. ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ നമ്മുടെ മസാല കൂട്ടിലേക്ക് ഇടാൻ പോവുകയാണ്. ഇത് ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ തേങ്ങാപ്പാല് ചേർക്കും. ചേട്ടൻ പറയുന്നത് നല്ല പോലെ തിളച്ച് വരുന്ന ഈ ഒരു മട്ടൻ കറിയിൽ നിന്ന് തന്നെ ഇപ്പം പറയും, ഇതൊരു മട്ടൻ കറി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്യും. വേവിൻ്റെ അറ്റത്തെത്തിയിരിക്കുകയാണ്. തേങ്ങാപ്പാൽ ചേർത്ത്, തേങ്ങാപ്പാൽ ഏറ്റവും ലാസ്റ്റേ ചേർക്കാൻ പാടുള്ളൂ. ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റാണ് തേങ്ങാപ്പാൽ ഇടുക, അപ്പോഴാണ് ആ സ്വാദ് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. കളറൊക്കെ ആ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. നേരത്തെ ഒരു ഡാർക്ക് ബ്രൗൺ ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു പാലിൻ്റെയും കൂടെ കളർ ചേർന്നിട്ടാണ് വരുന്നത്. മട്ടൻ തോർക്കുന്നത് ടൈറ്റ് വരണം, എന്നാലേ അത് ഈ റോസ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ കാഷ്യൂനട്ട് പിന്നെ രുചിയുടെ ആശയമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചേട്ടൻ പറഞ്ഞ അടുത്ത ടിപ്പാണ്, തിക് ഗ്രേവി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ചേർക്കുക. അപ്പോൾ നല്ല ആ ഒരു റോസ്റ്റിൻ്റെ ആ ഒരു ഒരു തിക്നെസ് നമുക്ക്. ടേസ്റ്റിനും ഇത് നല്ലതാണ് അല്ലേ, ടേസ്റ്റിനല്ല ടേസ്റ്റ് കൂടാ. നമ്മളുടെ ഈ മട്ടൻ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. അതിൻ്റെ സ്മെല്ല് മനസ്സിലായല്ല, അപ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റും മനസ്സിലാവും. അപ്പോൾ ഇതും ഞാൻ വാങ്ങി വെച്ചിട്ട് നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി കുറച്ച് വറുത്തതിനകത്ത് ചേർക്കും. ഓക്കെ, നമുക്ക് ഈ മട്ടൻ റോസ്റ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ അതിനൊരു അലങ്കാര വസ്തു കൂടിയാണ് ഈ കിസ്മിസും അണ്ടിപ്പരിപ്പും. അത് നെയ്യിൽ വരട്ടി വേണം അതിന്. അപ്പോൾ ആ നെയ്യുടെ ഒരു ടേസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ ഫ്രൈ പാനിലേക്ക് നെയ്യ് ഒഴിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നന്നായിട്ട് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് റെഡിയായ ഈ കശുവണ്ടിയും കിസ്മിസും നമ്മൾ അതിലേക്ക് പേർക്കും. അപ്പോൾ ഇതിൻ്റെ ആ ഉച്ചിൻ്റെ അവസ്ഥയിൽ നമ്മൾ എത്തിയിരിക്കുകയും, അതായത് എല്ലാം റെഡി ആയിരിക്കുകയും. അപ്പോൾ കറി റെഡി. ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കേണ്ട വിഭവമായ പുട്ട് ഉണ്ടാക്കുക, അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ചുരുക്കി പറഞ്ഞാൽ മട്ടൺ റോസ്റ്റ് റെഡി. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പുട്ട് ഉണ്ടാക്കുന്ന വിധം. ഓക്കെ, പുട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ കേരളീയ നാടൻ വിഭവമായ നാടൻ ശൈലിയിൽ തന്നെ, അല്ലാതെ ഇനി പ്രത്യേകത വേറെ ഒന്നും ഇല്ല. ചേട്ടൻ പറയുന്നത് കോമൺ ഇൻഗ്രീഡിയൻസ് ആണ്, അല്ലാണ്ട് പുതുതായിട്ട് എങ്ങനെ പുട്ടുണ്ടാക്കാം എന്നുള്ള ഒരു കാര്യമൊന്നുമില്ല. ഇവിടെ പുട്ട് ഇന്നിടുക, പുട്ടുപൊടി, പുട്ട് കുറ്റിയിലേക്ക് നിറയ്ക്കുന്നു. തേങ്ങ ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് തേങ്ങ ഇട്ട് പോവാം. നമ്മളിത് രണ്ട് ഇതായിട്ട് എടുക്കണം. ഓക്കെ, സാധാരണ വീടുകളിലൊക്കെ മൂന്ന് കണയാണ്. അപ്പോൾ നമ്മുടെ പുട്ട് അതിൻ്റെയൊക്കെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇനി അത് പാത്രത്തിലേക്ക് പകർത്താം. ഓക്കെ, അപ്പോൾ നമ്മുടെ മട്ടൻ റോസ്റ്റും പുട്ടും ഏകദേശം ഒരു ഫൈനൽ ടച്ചിൽ എത്തിയിരിക്കുകയാണ്.
കൂട്ടുകാരൻ റെഡി ആയിരിക്കും. നമുക്കിപ്പോൾ പാത്രത്തിലേക്ക് പകർത്താം. ഓക്കെ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. തീർച്ചയായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെ ആയിരിക്കും. കഴിച്ചു നോക്കാം. ഇതുവരെ നമ്മൾ നല്ലതായിരിക്കും നല്ലതായിരിക്കും എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. പുട്ടിന് നല്ല ചൂടുണ്ട്. ആദ്യം മട്ടൺ ഉണ്ടാക്കിയതുകൊണ്ട് കുറച്ച് ചൂട് കുറവുണ്ട്. എനിക്ക് പറയാൻ വയ്യ, നിങ്ങൾ മാപ്പിള കടയിൽ വന്ന് തീർച്ചയായിട്ടും ഇത് രുചിച്ച് നോക്കുക. അപ്പോഴറിയാം ഇതിൻ്റെ റിയൽ ടേസ്റ്റും. ഞാൻ എന്തായാലും ഒന്നും തന്നെ പറയുന്നില്ല, തീരെ ഡെലിഷ്യസ് ചേട്ടാ. ഇന്നത്തെ ഈസ്റ്റർ സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു ഡെലീഷ്യസ് ഫുഡ് ഉണ്ടാക്കി തന്ന മാപ്പിളക്കടയ്ക്കും അതുപോലെ ശശാങ്കൻ ചേട്ടനും, ശശാങ്കൻ ചേട്ടൻ്റെ പേര് വിട്ടുപോകാനേ പാടില്ല. അപ്പം ഇവർക്ക് നമ്മുടെ മെട്രോ കളേഴ്സിൻ്റെ ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു വെരി മച്ച് ചേട്ടാ. താങ്ക് യു.